ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ കെ പി എസ് സി ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇനിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 13/4/2020. കോവിഡ് 19 കാലത്ത് പ്രവാസികൾക്ക് സഹായമായി നോർക്ക് ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഈ വർഷം വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ സുരക്ഷിത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭ്യമാക്കാനുള്ള കൃഷിവകുപ്പ് തുടക്കമിട്ട പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. അടുത്തിടെ കോവിഡ് 19 ചികിത്സയായി പ്ലാസ്മ തെറാപ്പി അംഗീകാരം നൽകിയ സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആദിവാസി മന്ത്രാലയത്തിന്റെ കീഴിൽ. കോവിഡ് 19 പ്രതിരോധിക്കാൻ 10 രൂപ ചെലവിൽ ആരോഗ്യ പ്രവർത്തകർക്കായി ഫേസ് ഷീൽഡ് നിർമ്മിച്ചു നൽകുന്നത് കുടുംബശ്രീയാണ്. അടുത്തിടെ അന്തരിച്ച് യുദ്ധക്കെടുതികളുടെ തീക്ഷ്ണത ചലച്ചിത്രങ്ങളായി തീവ്രമായി ആവിഷ്കരിച്ച വിഖ്യാത ജാപ്പനീസ് സംവിധായകനാണ് നോബു ഹിക്കോ ഒബായസി. ലോകമെങ്കും കോവിഡ് പടരുകയും സാമ്പത്തിക നില പരുങ്ങിലാവുകയും ചെയ്തതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുന്നതിനായി രൂപീകരിച്ച രാജ്യാന്തര നാണയനിധിയുടെ എക്സ്റ്റേണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ് അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനാണ് രഘുറാം രാജൻ. UKയിലെ ഷാഡോ ഫോറിൻ സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് ലിസ നാദി. ലോകത്തിലാദ്യമായി കോവിഡ് 19 ഗവൺമെന്റ് റെസ്പോൺസ് ട്രാക്കർ ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. കോവിഡ് 19 കേന്ദ്ര മാനവവിഭശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ആരംഭിച്ച വെബ് പോർട്ടലാണ് യുക്തി. യുക്തിയുടെ ഫുൾ ഫോമാണ് യങ് ഇന്ത്യ കോമ്പാക്റ്റിംഗ് കോവിഡ് വിത്ത് നോളജ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പ സ്ഥാപനമായ HDFC യുടെ 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. കോവിഡ് 19 വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാത്തവർക്ക് 5,000 രൂപ പിഴ അല്ലെങ്കിൽ 3 വർഷം തടവ് പ്രാബല്യത്തിലാക്കിയ നഗരസഭയാണ് അഹമ്മദാബാദ് നഗരസഭ ഗുജറാത്ത്. 2020 ഏപ്രിലിൽ ബംഗ്ലാദേശ് സർക്കാർ തൂക്കിലേറ്റിയ വ്യക്തിയാണ് അബ്ദുൽ മജീദ്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുദ്ദീൻ റഹ്മാനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇന്ത്യയിലെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ കോവിഡ് 19 ടെസ്റ്റ് കിറ്റാണ് പാത്തോ ഡിറ്റക്ട്, വികസിപ്പിച്ചത് മൈ ലാബ് പൂനെ. HLL ലൈഫ് കെയർ ലിമിറ്റഡ് വികസിപ്പിച്ച കോവിഡ് 19 റാപ്പിഡ് ആൻറ്റിബോഡി ഡയഗ്നോസ്റ്റിക് കിറ്റ് മേക്ക് ഷുവറാണ്. 2020 ഏപ്രിലിൽ അന്തരിച്ച് റിയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ, ബാർസലോണ എന്നീ ഫുട്ബോൾ ക്ലബുകളുടെ പരിശീലകനായിരുന്ന വ്യക്തിയാണ് ബ്രഡോമർ ആൻറ്റിക്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലാറ്റ് എന്നാണ് April 12. 1961 April 12 യൂറി ഗഗാരൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തി. കൊറോണ ബാധയെ തുടർന്ന് ഇന്ത്യയിൽ ലോക്ക്ഡൗൺ 2 ഘട്ടത്തിൽ രാജ്യത്തെ എത്ര മേഖലയിലാണ് തരം തിരിച്ചിരിക്കുന്നത്? റെഡ്, ഓറഞ്ച്, ഗ്രീൻ മേഖലകൾ. കോവിഡ് വ്യാപനത്തെ കൂടുതലുള്ള ഇടം റെഡ് സോണാണ്. രാജ്യത്തെ ഓൺലൈൻ വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കാനായി നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് ഭാരത് പടേ ഓൺലൈൻ ക്യാമ്പയിൻ. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ് മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് April 11 കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം. ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ റിസർവ് ബാങ്ക് ട്വിറ്ററുമായി ചേർന്ന് നടത്തുന്ന ക്യാമ്പയിൻ്റെ പ്രചാരകമായി ബോളിവുഡ് നടനാണ് അമിതാഭ് ബച്ചൻ. April 13 ജാലിയവാല ബാഗ് ദിനം. കോവിഡ് 19 ആഘാതം പരിഹരിക്കാനായി അടുത്തിടെ ആരോഗ്യ സേതു ഇന്ററാക്റ്റീവ് വോയിസ് റെസ്പോൺസ് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസസ് ഫ്ലൈറ്റ് ആയി ആചരിച്ച ദിവസമാണ് April 12. അടുത്തിടെ അന്തരിച്ച് Formula 1 കാറോട്ട മത്സര പ്രമുഖ താരമാണ് സ്റ്റിർലിംഗ് മോസ്. ലോക്ക്ഡൗൺ കാലത്ത് ഭിന്നശേഷികരായ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹനത്തിന് ഓൺലൈൻ കൂട്ടായ്മയൊരുക്കിയതാണ് സമഗ്ര ശിക്ഷ കേരള സൗത്ത് UR. കോവിഡ് പ്രതിരോധനത്തിനായി ഇരട്ട ലേഡ് ഖാദി മാസ്കർ വികസിപ്പിച്ചത് ഖാദി ഗ്രാം വ്യവസായ കമ്മീഷൻ.
നാഷണൽ ഇൻഫോർമേഷൻ ഫൗണ്ടേഷൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഔഷധ മരുന്നാണ് വേർമിവെറ്റ്. ഈയിടെ ഇന്ത്യയ്ക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 16,500 കോടി രൂപ സഹായം നൽകാൻ തീരുമാനിച്ചത് ADB മണില. ഫിഫയുടെ പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 108 ഒന്നാം സ്ഥാനം ബെൽജിയം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ലഘു വ്യായാമ പദ്ധതിയാണ് സ്വാസ്ഥ്യം. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് ജോ ബൈഡൻ. 2024 ആദ്യ വനിതയെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടെമിസ്. ഫോർബ്സ് 2020 പട്ടിക പ്രകാരം കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് MA യൂസഫ് അലി. അഗ്നിപർവ്വത സ്ഫോടനവും ഭൂകമ്പങ്ങളും മുൻകൂട്ടി അറിയാൻ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് സിരിസ്. കോവിഡിനെ പ്രതിരോധിക്കാൻ 5TS ആക്ഷൻ പ്ലാൻ തുടക്കമിട്ടത് ഡൽഹിയാണ്. ഈയിടെ പസഫിക് സമുദ്രത്തിലെ വീശിയ ചുഴലിക്കാറ്റാണ് ഹെറോൾഡ്. 2021 UN കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഗ്ലാസ്കോ സ്കൗട്ട്ലാൻഡ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച സമിതി തലവനാണ് അമിതാഭ് കാന്ത്. COVID-19 ചികിത്സയ്ക്കായി കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച വെന്റിലേറ്ററാണ് ജീവൻ. മത്സ്യങ്ങളിൽ രാസവസ്തുക്കൾ ചേർക്കുന്നത് തടയാൻ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. COVID-19 ലോക്ക്ഡൌണിൽ തൊഴിൽ നഷ്ടം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സഹായഹസ്തം. ഈയിടെ നിരാഹാരത തുടർന്ന് അന്തരിച്ച തുർക്കിയ നാടോടി ഗായികയാണ് ഹെലിൻ ബൊലോഗ്. ആവശ്യ സാധനം വിതരണത്തിനായി ആലപ്പുഴ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് തനിമ. COVID-19 ചികിത്സയ്ക്ക് IIT റൂർക്കി വികസിപ്പിച്ച പോർട്ടബിൾ വെന്റിലേറ്ററാണ് പ്രാൺവായു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സോട് അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.